ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ മാസം 27-ാം തീയതി നടക്കുന്ന കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാൻ ധാരാളം അപേക്ഷകർക്കിപ്പോഴും സാധിച്ചിട്ടില്ല. ഈ അഡ്മിഷൻ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ ദിവസങ്ങളിൽ അപേക്ഷകർക്കെല്ലാവർക്കും അവരുടെ രജിസ്റ്റർ നമ്പറിലേക്ക് SMS അല്ലെങ്കിൽ ഇമെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ ആപ്ലിക്കേഷൻ നമ്പർ ഓർമ്മയില്ലാത്തവർ മെയിലിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത ഡേറ്റിലെ ഒരു മെയിൽ ലഭ്യമാകുന്നതാണ്. അതിൽ നിന്നും ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യുക. അവസാനം വന്ന മെയിൽ അല്ലെങ്കിൽ മെസ്സേജ് അതുമല്ലെങ്കിൽ HCKRecruitment.NIC.in എന്ന ലിങ്കിൽ കയറുമ്പോൾ വെൽക്കം ടു റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ എന്ന പേജിൽ ചെല്ലുവാൻ സാധിക്കുന്നതാണ്. അതിൽ രജിസ്റ്റേർഡ് ആപ്ലിക്കൻ്റ് എന്നതിൽ Step 2 ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലഭിക്കുന്ന വിൻഡോയിൽ പോസ്റ്റ് എന്ന ഹെഡിങ്ങിൽ അസിസ്റ്റൻ്റ് കെയർടേക്കർ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻ ജഡ്ജ് മുൻസിഫ് മജിസ്ട്രേറ്റ് എന്നീ തസ്തികകൾ കാണുവാൻ സാധിക്കുന്നതാണ്. അവയിൽ അസിസ്റ്റൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് ലഭിക്കുന്ന പേജിൽ ഗൈഡ് ലൈൻസ് ഫോർ ആപ്ലിക്കേഷൻ എന്ന നോട്ടിഫിക്കേഷൻ ബോക്സ് നിങ്ങൾക്ക് ലഭിക്കും. അതിലെ വിവരങ്ങൾ ശ്രദ്ധയോടെ വായിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ അതിനെ ക്ലോസ് ബാറിൽ ക്ലോസ് ചെയ്തേക്കുക. തുടർന്ന് താഴെ വലതുവശത്ത് ഐ എഗ്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന ലോഗിൻ പേജിൽ ആപ്ലിക്കേഷൻ നമ്പരും കീ നമ്പരും ക്യാപ്ചർ കോഡും കൃത്യമായി ടൈപ്പ് ചെയ്ത് ലോഗിൻ കൊടുക്കുക. ഈ ലഭിക്കുന്ന പേജിൻ്റെ ഇടതേ വശത്ത് ഏറ്റവും താഴെ കാണുന്ന ഓപ്ഷനിൽ അഡ്മിഷൻ ടിക്കറ്റ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ശ്രദ്ധയോടെ ക്ലിക്ക് ചെയ്യുക. ധാരാളം പേർ ഒരുപക്ഷെ ഒരേ സമയം ഈ സൈറ്റ് ഉപയോഗിക്കുന്നതിനാൽ സൈറ്റ് ലോഡാകുവാൻ താമസമെടുക്കുന്നതായി ധാരാളം റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നാൽ റീസബ്മിഷൻ തുടർന്ന് നിങ്ങൾ പേജിൻ്റെ ടോപ്പിൽ കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുവാനായി സാധിക്കുന്നതാണ്. ഇതൊരു PDF ഫയലായിട്ട് സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ കീ നമ്പർ അഥവാ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയെങ്കിൽ ഇതിലെ 3-ാമത്തെ ഓപ്ഷനായ റീസെറ്റ് പാസ്വേഡ് ഓർ കീ നമ്പർ എന്നതിൽ റീസെറ്റ് കൊടുക്കുക. ഇതിൽ പോസ്റ്റ് എന്നതിൽ അസിസ്റ്റൻ്റ് എന്നും തുടർന്നുള്ള വിവരങ്ങൾ കൃത്യമായും രേഖപ്പെടുത്തേണ്ടതാണ്. 4-ാമത്തെ ഓപ്ഷനിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ അതുമല്ലെങ്കിൽ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നിവ കൃത്യമായിട്ട് കൊടുക്കുക. ന്യൂ പാസ്വേഡ് എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം. പുതിയ പാസ്വേഡ് കൊടുക്കുമ്പോൾ ആൽഫാ ന്യൂമറിക് ഉൾപ്പെടെ ഗൈഡ് ലൈൻസിൽ പെട്ട എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിരിക്കണം. അതായത് 8 ക്യാരക്ടേഴ്സ് നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്നാണ് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, നമ്പേഴ്സ്, ഏതെങ്കിലും ഒരു സിമ്പൽ അതായത് ഹാഷ്ടാഗ്, പെർസെൻറ്റേജ്, @ തുടങ്ങിയ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറുകളുടെ കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓർക്കുക, ഇവ എല്ലാം കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ 8 ക്യാരക്ടറാണ് നമുക്ക് കിട്ടേണ്ടത്. 8-ൽ കുറയുവാനോ കൂടാനോ പാടില്ല. 2 തവണ എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ചർ കോഡ് തെറ്റാതെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കീ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് ആദ്യം കണ്ട റിക്രൂട്ട്മെൻറ്റ് പോർട്ടലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റ് വളരെ ഈസിയായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. 27-ാം തീയതി നടക്കുന്ന അസിസ്റ്റൻ്റ് എക്സാമിന് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്കും ചെയ്യുക.